വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞെങ്കിലും നീരൊഴുക്ക് ശക്തമായതിനാൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ്. മഴ ശക്തമല്ലാത്തതിനാൽ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതില്ലെന്നാണ് നിലവിൽ തീരുമാനം. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവ് വന്നതോടെ പെരിയാർ തീരത്ത് വലിയ ആശ്വാസമുണ്ട്. 5 ഷട്ടറുകൾ ഉയർത്തി 3.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് സെക്കൻഡിൽ ചെറുതോണി പുഴയിലൂടെ പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞു നിൽക്കുന്നത് ആശ്വാസമെങ്കിലും നീരൊഴുക്ക് കുറയാത്തത് ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നു. നാളെ മുതൽ പരിഗണിക്കപ്പെടുന്ന റൂൾ കർവ് പരിധിയായ 2386.81 അടിയിലും മുകളിലാണ് ഇപ്പോഴും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. എന്നിരുന്നാലും ഷട്ടറുകൾ കൂടുതലായി ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കേണ്ടെന്നാണ് KSEB അധികൃതരുടെ നിലപാട്. നിലവിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് വെള്ളത്തിന്റെ നിരപ്പെല്ലാം ഒന്ന് സ്റ്റഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ വെള്ളം ഉയരുന്നില്ല. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വരവ് കുറഞ്ഞു. നമ്മുടെ ഇടുക്കി റിസർവോയറിന്റെ ഇൻഫ്ലോയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ തുടരുന്ന ലെവലിൽ ഇപ്പോൾ തുടരാനാണ് തീരുമാനം. നിലവിൽ അങ്ങനത്തെ കൂടുതൽ തുറന്നുവിടേണ്ട കാര്യങ്ങളൊന്നും ഇവിടെയില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായ കുറവുണ്ടായി. പെരിയാർ തീരത്തെ ജലനിരപ്പിലും കുറവ് വന്നതോടെ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. നാളെ മുതൽ മുല്ലപ്പെരിയാറിലെ റൂൾ കർവ് പരിധി 138.4 അടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ അളവിലേക്ക് ജലനിരപ്പ് താഴുമെന്നാണ് കണക്കുകൂട്ടൽ. 2018ലെയും 2021ലെയും ഡാം മാനേജ്മെന്റിലെ പോരായ്മകൾ ഇത്തവണ പരിഹരിക്കാൻ സാധിച്ചുവെന്ന ആശ്വാസത്തിലാണ് അധികൃതർ. ജനം ഇടുക്കി.